ജില്ലയിൽ പുതിയ രീതിയിലുള്ള ഓട്ടോമാറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഗ്രൗണ്ടോ അടിസ്ഥാന സൗകര്യങ്ങളോ സജ്ജമായില്ല അശാസ്ത്രീയമായ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള നീക്കത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിസ്സഹകരണ സമരം ഓട്ടോമാറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഏപ്രിൽ മുതൽ ആരംഭിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം എങ്ങനെ നടപ്പാക്കുമെന്ന ആശയക്കുഴപ്പത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെങ്കിൽ രണ്ടേക്കറെങ്കിലും വിസ്തൃതിയുള്ള ഗ്രൗണ്ടും അനുബന്ധ സൗകര്യങ്ങളും അനിവാര്യമാണ് എന്നാൽ മിക്കയിടങ്ങളിലും ഗ്രൗണ്ടോ അനുബന്ധ സൗകര്യങ്ങളോ സജ്ജമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം തൃശൂർ മേഖലയിൽ അത്താണയിലെ താൽക്കാലിക ഗ്രൗണ്ടിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി വരുന്നത് ഇതാകട്ടെ മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിൽ വരുന്ന സ്ഥലവുമല്ല ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിനായി പല സ്ഥലങ്ങൾ അന്വേഷിച്ചെങ്കിലും ലഭ്യമാകാത്ത സാഹചര്യമാണ് പ്രതിസന്ധിയാകുന്നത് ഒരു പുതിയ രീതിയിലുള്ള എച്ചും ഉള്ള ട്രാക്കാണ് ടെസ്റ്റാണ് ഇന്ന് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ഇന്ന് ഡേറ്റ് കിട്ടിയിട്ടുള്ള കാൻഡിഡേറ്റുകൾ ഒന്നും തന്നെ ഇവിടെ ഹാജരാവാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് ടെസ്റ്റ് നടത്താൻ പറ്റിയിട്ടില്ല പാർക്കിങ്ങിൻ്റെ ഒരു ഇത് മാത്രമാണ് എച്ച് ട്രാക്കിംഗ് മാറ്റം വന്നിരിക്കുന്നത് പിന്നെ കമ്പിയുടെ ഹൈറ്റ് ഉള്ളതൊന്നും കുറച്ചിട്ടുണ്ട് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് പറ്റുള്ളൂ എന്നുള്ള ഒരു നിയമവും പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ തലയൊക്കെ പുറത്തേക്ക് ഇട്ട് നോക്കി റിവേഴ്സ് ഇതൊക്കെ എടുക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ട്രാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഇതിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിനാൽ തന്നെ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് സമ്പ്രദായങ്ങൾ അശാസ്ത്രീയമായി നടപ്പാക്കാനാണ് അധികാരികളുടെ ശ്രമം അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനായുള്ള ശ്രമങ്ങൾ മിക്കയിടങ്ങളിലും വലിയ പ്രതിഷേധത്തിൽ കലാശിച്ചു പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണമായും ക്യാമറാ നിരീക്ഷണത്തിലാകണമെന്നാണ് നിർദ്ദേശം മിററിലൂടെ വാഹനങ്ങൾ റിവേഴ്സ് എടുക്കുന്ന രീതിയും പാർക്കിങ്ങും ഉയരത്തിൽ വാഹനം നിർത്തി വീണ്ടും ഓൺ ചെയ്യുന്ന രീതിയുമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവയൊന്നും കൃത്യമായി നടപ്പാക്കാനാവശ്യമായ യാതൊരു അടിസ്ഥാന സൗകര്യവും ഒരുക്കാതെയാണ് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പാക്കുന്നതെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ ആക്ഷേപം ട്രാക്കുകളും മറ്റു അനുബന്ധ സൗകര്യങ്ങളൊന്നും ശരിയായ വിധത്തിൽ ഒരുക്കിയിട്ടില്ല അപ്പോൾ അത് പുതിയ പഠിതാക്കളെയും ടെസ്റ്റ് വരുന്ന മറ്റുള്ളവരെയും പ്രതികൂലമായി ബാധിക്കും ബാധിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിൽ മേഖലയും ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് കോടതി ഇടപെട്ടാണ് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാലാവധി നീട്ടി നൽകിയതും ആശയക്കുഴപ്പം പരിഹരിക്കാനാകാത്ത സാഹചര്യമായതിനാൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് പുതിയ സമ്പ്രദായത്തെക്കുറിച്ച് വേണ്ടത്ര പരിശീലനം നൽകിയിട്ടില്ലെന്നും ഡ്രൈവിംഗ് സ്കൂളുകൾ ചൂണ്ടിക്കാട്ടുന്നു ഉന്നതാധികാരികൾ ഇടപെട്ട് ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാര നടപടിയും ആശയവ്യക്തതയും കൈവരിക്കണമെന്നാണ് ഈ മേഖലയുമായി ബന്ധപ്പെടുന്നവരുടെ ആവശ്യം ടി ന്യൂസ് തൃശൂർ